എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുഷത് വെള്ളിമുള. കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മളെ വീഡിയോസൊന്നും ഇല്ലായിരുന്നു, ജോലി സംബന്ധമായിട്ട് കുറച്ച് തിരക്കായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുമാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ മുമ്പ് നമ്മളുടെ വീഡിയോയിൽ ഒരു ക്യാമ്പിംഗ് കുക്ക്വെയറിൻ്റെയും അതുപോലെ തന്നെ ഒരു ക്യാമ്പിംഗ് മഗ്ഗിൻ്റെയും അൺബോക്സിങ് റിവ്യൂ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കാണുക. അപ്പോൾ ആ ക്യാമ്പിംഗ് കുക്ക്വെയർ ഞാനത് കാണിക്കാം. ഇതാണ് ആ ക്യാമ്പിംഗ് കുക്ക്വെയർ. ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂ കാണുന്നവർക്ക് അറിയാം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇതാണ് ക്യാമ്പിംഗ് മഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതിലൊന്ന് പാചകം ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് നമ്മുടെ ക്യാമ്പിംഗ് സ്റ്റൗവിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പുറത്തുനിന്നല്ല, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് പാചകം ചെയ്യാം. ഈ രണ്ട് ഇതിലേക്ക് മഗ്ഗിലും അതുപോലെ തന്നെ ക്യാമ്പിംഗ് കുക്ക്വെയറിലും നമുക്കൊന്ന് പാചകം ചെയ്യാം. എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ചെയ്യാനുള്ള കുറച്ച് സെറ്റപ്പ് ഒന്ന് റെഡിയാക്കണം. കാരണം നമ്മൾ സ്റ്റൗ വയ്ക്കുന്ന സ്ഥലം ഒന്ന് നിരപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം സ്റ്റൗവിൻ്റെ ഭാഗം നിരപ്പല്ലേ, തറയൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് താന്ന് മറിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റൗ ഒന്ന് സെറ്റ് ചെയ്യാം. സ്റ്റൗ മുമ്പത്തെ പല വീടിക്കകത്ത് ഈ സ്റ്റൗ ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് എടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് കുക്ക്വെയർ ഇതാണ്. ഞാൻ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് എല്ലാ ഇതും ആവശ്യമില്ല. ഇതിൻ്റെ അടിയിലത്തെ പോട്ടും അതുപോലെ ഫ്രൈങ് പാൻ നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഫ്രൈങ് പാൻ നമ്മൾ ഇനി എവിടെയെങ്കിലും ഫിഷിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ മീനൊക്കെ പിടിച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന നമുക്കൊരു വീഡിയോ പിന്നെ ചെയ്യാം. പിന്നെ എന്തായാലും നമ്മൾ അതിൻ്റെ പോട്ടിലാണെന്ന് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് എൻ്റെ ഫ്രൈങ് പാൻ. ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. മുമ്പത്തെ വീഡിയോയിൽ നോക്കിയാൽ മതി, കാണാം എൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണുള്ളത്. പിന്നെ നാല് പ്ലേറ്റ്സൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ നാല് സെറ്റ് കട്ട്ലറി ഐറ്റംസ്, അതുപോലെ ഡ്രൈ ചെയ്യാനുള്ളൊരു ഐറ്റം. പിന്നെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ച് ചേർത്ത രണ്ട് സ്റ്റീൽ പ്ലേറ്റുകളുണ്ട്. രണ്ട് സ്റ്റീൽ പ്ലേറ്റുകളുണ്ട്. അതുപോലെ തന്നെ നാല് മഗ്ഗുകളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. എല്ലാം ഒന്ന് വാഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ രണ്ട് സ്റ്റീൽ പ്ലേറ്റും ഒക്കെ ഇടുന്ന എടുക്കുന്നുള്ളൂ. ഈ പ്ലേറ്റ് എടുക്കാം, അതുപോലെ തന്നെ മറ്റുള്ള ആ പ്ലേറ്റ് കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മളുടെ പോട്ടൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം സ്റ്റൗ ഒന്ന് കത്തിച്ച് നമുക്ക് അതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് വയ്ക്കാം. നല്ല ഫ്ലെയിമാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മാഗിയാണ് കേട്ടോ. മാഗിയുടെ ചിക്കൻ നൂഡിൽസാണ്, അറിയാമല്ലോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേണം തിളപ്പിച്ചെടുക്കാൻ. നാലെണ്ണം മുങ്ങിയിരിക്കാനുള്ള വെള്ളമാണ് നമ്മൾ സാധാരണ ഒഴിക്കുന്നത്. മാഗി ചിക്കൻ നൂഡിൽസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്.
ആദ്യ വീട്ടിലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. മസാലാസ് ഉണ്ട്, മസാലാസ് പിന്നീട് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒഴിച്ച വെള്ളം തികയാതെ വരും, തോന്നുന്നു കുറച്ച് വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. സാധാരണ ഇപ്പീസൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് അതിലേക്ക് മസാല ആഡ് ചെയ്ത് നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും മാത്രമേ സാധാരണ നൂഡിൽസ് ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്തതാണ്, കാരണം വെള്ളത്തിൻ്റെ അളവ് ഇതിനകത്ത് എത്രത്തോളം അറിയാൻ പറ്റില്ല. ഇതിൻ്റെ അളവൊക്കെ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, എത്രയും വേണമെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ കുറവായിട്ട് തോന്നി, വീണ്ടും കുറച്ചുകൂടി ആഡ് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ നൂഡിൽസ് ഒന്ന് മീൻസ് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ മാഗി അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. വെള്ളം കറക്റ്റാണെന്ന് തന്നെ തോന്നുന്നത്. അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മസാലാസ് ഒന്ന് ആഡ് ചെയ്യാം. അങ്ങനെ മസാലസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല ആഡ് ചെയ്തപ്പോഴത്തേനും ആ കറക്റ്റ് ആ ചിക്കൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്, ആ ഫ്ലേവർ, അതിൻ്റെ ചിക്കൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആദ്യം നമ്മൾ എന്തായാലും മസാല മാത്രം വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം ഞാനിപ്പോൾ ഇന്ന് അളന്നൊന്നുമല്ല ഒഴിച്ചത്. സോ അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ഒരു ഡൗട്ട് വന്നത്. ഓൾമോസ്റ്റ് വെള്ളം കറക്റ്റ് തന്നെയാണെന്നാണ് തോന്നുന്നത്. മസാല നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ആണല്ലേ, നമ്മുടെ മാഗിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാഗി റെഡിയായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത കട്ടൻ ചായയും കൂടി ഒന്ന് ഉണ്ടാക്കാം. നമ്മുടെ ക്യാമ്പിംഗ് മഗ്ഗിൽ കട്ടൻ ചായയോടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മുടെ ക്യാമ്പിംഗ് മഗ്ഗിൽ നമുക്ക് ഞാനിപ്പോൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. ഇതിനകത്ത് 400 ml ആണ് ഇതിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാണാം, ഇതിപ്പോൾ 400 ml ആണ് നിറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 400 ml വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനുള്ളിൽ കറക്റ്റ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഷേപ്പ് തന്നെ കേട്ടോ, കറക്റ്റ് അളവാണ്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാടുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ വെച്ച് കഴിഞ്ഞാലും കറക്റ്റായിട്ട് തന്നെ നമുക്ക് അതിനകത്ത് പിന്നെ വെള്ളം തിളപ്പിച്ചെടുക്കാൻ പറ്റും. ആദ്യം ഫ്ലെയിം കുറച്ച് വയ്ക്കാം, കാരണം കൈ കൊള്ളരുത്. ഓക്കെ, ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അത്യാവശ്യം പെട്ടെന്ന് തന്നെ തിളയ്ക്കുമെന്ന് തോന്നുന്നു, നോക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്കൊക്കെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്, എത്ര സമയം എടുക്കുമെന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ വെള്ളം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ക്യാമ്പിംഗ് മഗ്ഗിൽ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ, കുറച്ച് തേയില ഇടുകയാണ്. ഇത് 3 പശുപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് തേയിലയാണ്. അതിനകത്ത് വേറെ എന്തൊക്കെയോ കണ്ടൻസ് ഉണ്ട് സംഭവം, ഇട്ടിട്ടുണ്ട്, കുറച്ചേ ഇട്ടുള്ളൂ. നല്ല കടുപ്പമായിരിക്കും ആ തേയിലയ്ക്ക്, നല്ല ടേസ്റ്റുമാണ്. തേയിലയിട്ടതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് കയ്പ്പുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് തിളയ്ക്കുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്യാണ്.
ഓക്കെ, ഞാൻ തീ ഓഫ് ചെയ്തു. ഞാൻ ഒന്ന് പെട്ടെന്ന് അടിയോ അത് അടിയിലേക്ക്. ഒരുപക്ഷെ ചിലർ ചോദിക്കുമായിരിക്കും ഈ കട്ടഞ്ഞ ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ എന്നുള്ളത്. പക്ഷേ അതല്ല, ഈ ക്യാമ്പിംഗ് മഗ്ഗിൽ ആദ്യമായിട്ട് ചെയ്യുകയാണ്. ഒരുപക്ഷെ മറ്റാരും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോഴത്തേക്ക്, ഒന്ന് അടിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ രണ്ട് കപ്പുകളുണ്ട്, ഈ കപ്പിലേക്ക് നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ടെടുക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനത് നേരത്തെ ഓഫ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അടിയാൻ അല്പം സമയമെടുക്കും. അത് മാത്രമല്ല നല്ല ചൂടായിരിക്കും ഈ ക്യാമ്പിംഗ് മഗിൻ്റെ ഈ സൈഡിലുള്ള ഹാൻഡിൽ. അപ്പോൾ അത് ഒരു തുണി വെച്ച് വേണം എടുക്കാൻ, അല്ലെങ്കിൽ കൈ നല്ല പൊള്ളും. അത്യാവശ്യം പൊള്ളാനുള്ള ചൂടുണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ തൈല മൊത്തം അടിഞ്ഞിട്ടുണ്ട്. നല്ല നിറം കണ്ടോ കട്ടഞ്ചയുടെ, കറക്റ്റ് രണ്ട് ഗ്ലാസ്സാണ് ഈ കപ്പിൽ കേട്ടോ. അത്യാവശ്യം നമ്മൾ രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് പേർക്ക് ഒരു കപ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് കറക്റ്റാവും. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ നൂഡിൽസും കൂടി ഒന്ന് എടുത്ത്, ഇത് കട്ടൻ ചായ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായ ഒന്ന് റെഡിയാക്കി നൂഡിൽസ് ഒന്ന് എടുത്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസും കട്ടൻ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ ക്യാമ്പിംഗ് മഗ്ഗിൽ നമ്മൾ റെഡിയാക്കി എടുത്ത കട്ടൻ ചായയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പിംഗ് കുക്ക്വെയറിൽ ചെയ്തെടുത്ത നൂഡിൽസുമാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ ഫോർക്കും സ്പൂണും തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ, നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൂടണ്ടേ, സൂചി കഴിക്കും. അപ്പോൾ ഞാനും കൂടി അത് കഴിക്കട്ടെ. അത്യാവശ്യം നല്ലപോലെ തന്നെയാണ് തോന്നുന്നു പ്രിപ്പയർ ആയിട്ടുള്ളത്. ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ സാധാരണ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് മസാല ആഡ് ചെയ്ത് മസാല നല്ലപോലെ ഇതായതിനു ശേഷമാണ് സാധാരണ നൂഡിൽസ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് അതിൽ തന്നെ ആഡ് ചെയ്ത് മീൻസ് നൂഡിൽസ് ഇട്ടതിന് ശേഷം പിന്നെ ലാസ്റ്റാണ് മസാല ആഡ് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രിപ്പറേഷൻ ഓക്കെ ആയിട്ട്, നമ്മുടെ ക്യാമ്പിംഗ് കുക്ക് വരുന്നത് ഏതെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ഇതായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് സെറ്റപ്പാണ് കേട്ടോ, നമുക്കതറിയായിരിക്കും. എന്നാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോൾ, അതായത് നമ്മളൊരു ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോഴും അതുപോലെ ഒരു ട്രാവലൊക്കെ പോകുമ്പോഴും വഴിയിലൊക്കെ നിർത്തി ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്തൊക്കെ കഴിക്കുമ്പോൾ ആ ഉള്ള ഒരു ഫീൽ, ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ. അത് അനുഭവിച്ചറിയാൻ തന്നെ വേണം. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. കുറച്ച് ട്രാവൽ, ഇപ്പോഴത്തെ മഴയൊക്കെ ഒന്ന് മാറിയ ശേഷം കുറച്ച് ട്രാവലും അതുപോലെ തന്നെ കുറച്ച് ക്യാമ്പിംഗ് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നൂഡിൽസിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ കട്ടൻ ചായ എന്ന് പറയുമ്പോഴേ സൂപ്പറാണ്. അവിടെ നല്ല ചൂടുണ്ട്. അടിപൊളി. അപ്പോൾ ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പെറ്റുണ്ട്, കാത്തുമാണ്. കാത്തു കാത്തു കൂടെ വന്നു. കാത്തിങ്ങ് വാ, എന്നാ കഴിച്ചോ കഴിച്ചോ വാ, എന്നാ കഴിച്ചോ കഴിച്ചോ, പേടിക്കണ്ടോ വാ. ചിക്കൻ നൂഡിൽസ് ഉണ്ടോ? കാത്തു കഴിക്കണ എപ്പുണ്ടോ? കാത്തു പോയേ, ഇനി വേണോ? മൊത്തം കഴിച്ചു. മാറ 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 തുടല്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്യാമ്പിംഗ് കുക്ക്വെയറിലും അതുപോലെ ക്യാമ്പിംഗ് മഗ്ഗിലും നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്ത് ഫുഡ് കഴിച്ചു. അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അതിന് പ്രിപ്പയർ ചെയ്ത് കഴിച്ചത്. കുഴപ്പമില്ല, ഏതൊരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും അതല്ല നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും വളരെ യൂസ്ഫുൾ ആവും. ഞാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു, പക്ഷേ വാങ്ങിച്ചിട്ട് കുറേ നാളുകളായി. കാരണം ഞാൻ എൻ്റെ അൺബോക്സിങ് റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരു സമയം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് നാളുകളായി, പക്ഷേ സമയം കിട്ടിയില്ല വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നെന്തായാലും അത് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. ദിസ് ഇസ് ടീ ടൈം.